ഒരു രാഷ്ട്രീയ നേതാവും ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിന്റെ തലവനും എല്ലാമായിട്ടുള്ള ജനതാദൾ നേതാവ് രാജ്യസഭാ അംഗം ശ്രീ എം പി വീരേന്ദ്രകുമാർ അവരുടെ വിയോഗം നമ്മെ എല്ലാവരെയും ദുഃഖിപ്പിക്കുന്ന കാര്യമാണ്. വളരെ ദിശണാശാലിയായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ശ്രീ എം പി വീരേന്ദ്രകുമാർ. സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളെ സംബന്ധിച്ച് ഗഹനമായ അറിവുണ്ടായിരുന്ന അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്ന ദിശണാശാലിയായ ഒരു രാഷ്ട്രീയ നേതാവ്. ബൗദ്ധിക നിലവാരം കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തെ അതിൻ്റെ ഭൗതിക നിലവാരത്തിലേക്ക് ഉയർത്തിയ കൈപിടിച്ചുയർത്തിയ അപൂർവം ചില രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിരുന്നു ശ്രീ എം പി വീരേന്ദ്രകുമാർ. മണ്ണിനെയും സാധാരണക്കാരെയും സ്നേഹിച്ചിരുന്ന അവർക്ക് വേണ്ടി പോരാടിയിരുന്ന സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആ മഹാനായിട്ടുള്ള നേതാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. മാതൃഭൂമി പോലുള്ള ഒരു വലിയ പത്രസ്ഥാപനത്തിൻ്റെ എം ഡി ആയിട്ടിരിക്കുമ്പോഴും തൻ്റെ മാധ്യമപ്രവർത്തനത്തിൽ ഒരിക്കൽ പോലും രാഷ്ട്രീയം കൂട്ടിക്കലർത്തരുത് എന്ന് കൃത്യമായി നിർബന്ധമുണ്ടായിരുന്ന ഒരാളായിരുന്നു ശ്രീ എം പി വീരേന്ദ്രകുമാർ. ഒരു കോഴിക്കോടുകാരൻ എന്നുള്ള നിലയിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന കാലം മുതൽക്ക് തന്നെ അടുത്ത് പരിചയമുണ്ടായിരുന്ന ഒരാളാണ്. ഒരുപാട് ആശയപരമായിട്ടുള്ള വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോഴും വ്യക്തിപരമായിട്ട് വളരെയധികം സൗഹൃദം നിലനിർത്തിയിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ കുടുംബാംഗങ്ങൾക്കും മാതൃഭൂമി സ്ഥാപനത്തിനും പത്രപ്രവർത്തക മേഖലയ്ക്കും രാഷ്ട്രീയ രംഗത്തും എല്ലാം ഉണ്ടായിട്ടുള്ള നഷ്ടം നികത്താനാവാത്തതാണ്. ആ നഷ്ടത്തിൽ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് മാതൃഭൂമി കുടുംബാംഗങ്ങൾക്കും ശ്രീ എം പി വീരേന്ദ്രകുമാറിൻ്റെ സംതൃപ്തരായിട്ടുള്ള കുടുംബാംഗങ്ങൾക്കും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ദുഃഖവും ആദരാഞ്ജലികളും അർപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ മീറ്റ് ദി പ്രസ്സിൽ രണ്ട് പ്രധാന കാര്യങ്ങളാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഒന്ന്, നമ്മുടെ സംസ്ഥാനത്ത് COVID-19 ഭീഷണി വളരെയധികം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക. സംസ്ഥാന ഗവൺമെൻറ് കോവിഡ് ഭീഷണിയെ നേരിടാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങളെ ചെറുതാക്കി കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ PR വർക്കിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ, പറഞ്ഞു കേൾക്കുന്ന പെരുപ്പിച്ച് കാണിക്കുന്ന പ്രചാരണത്തിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാനത്ത് ഗവൺമെൻറ് നടത്തുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ വസ്തുത ചൂണ്ടിക്കാണിക്കാതിരിക്കാനാവില്ല. ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് ടെസ്റ്റുകൾ നടക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. കേരളം പോലെ ഇത്രയധികം പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഒരു സ്റ്റേറ്റിൽ പ്രവാസികളും അന്യസംസ്ഥാന മലയാളികളും ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, ആരോഗ്യരംഗത്ത് മെച്ചപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു സ്റ്റേറ്റിൽ നാം പ്രതീക്ഷിക്കുന്ന ടെസ്റ്റുകളുടെ എണ്ണമല്ല ഇവിടെ നടക്കുന്നത്. ടെസ്റ്റുകൾ നടത്തുന്നതിന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ എന്തെങ്കിലും തടസ്സമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. മതിയായ കിറ്റുകൾ കേരളത്തിന് ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കിറ്റുകൾ നിർമ്മിക്കാനുള്ള സൗകര്യം കൂടി നമ്മുടെ നാട്ടിലുണ്ട്. ടെസ്റ്റുകൾ നടത്താൻ ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കുറവ് ഇപ്പോൾ സംസ്ഥാനത്തില്ല. പക്ഷേ ഏതാണ്ട് 60,000 സാമ്പിളുകളാണ് ഇത്രയും കാലമായിട്ട് കേരളത്തിൽ, ഇന്ത്യയിൽ ആദ്യമായിട്ട് COVID-19 സ്ഥിരീകരിച്ചിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. ഏതാണ്ട് 3 മാസത്തോടടുക്കുകയാണ് നമ്മുടെ COVID-19 ചരിത്രത്തിന്. പക്ഷേ ഇന്നും 60,000 ടെസ്റ്റുകൾ മാത്രമാണ് നമ്മൾ നടത്തിയത്. ടെസ്റ്റുകൾ എന്ന് പറയുന്നത് സാമ്പിളുകളാണ്, അല്ലാതെ ഇൻഡിവിജ്വൽ കേസുകളല്ല. ഒരു രോഗിക്ക് തന്നെ 3-4 ടെസ്റ്റുകൾ നാം നടത്തുന്നുണ്ട്, 4 സാമ്പിളുകൾ നാം എടുക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ദേശീയ ശരാശരിയേക്കാൾ വളരെ താഴെയാണ് കേരളത്തിലെ ടെസ്റ്റുകളുടെ എണ്ണം. ടെസ്റ്റുകൾ നടത്താത്തത് ചില സംസ്ഥാനങ്ങൾ ആദ്യം മുതൽക്ക് തന്നെ ടെസ്റ്റുകൾ നടത്താനുള്ള
കിറ്റുകളുടെ എണ്ണത്തിന്റെ കുറവ് ലാബുകളുടെ കുറവ് സൗകര്യങ്ങളുടെ കുറവാണ് ചൂണ്ടിക്കാണിച്ചിരുന്നത് കേരളത്തിന് അത്തരം സൗകര്യങ്ങളുടെ കുറവൊന്നും ചൂണ്ടിക്കാണിക്കാനില്ല ഗവൺമെന്റ് ഇതുവരെ ഞങ്ങൾക്ക് മതിയായിട്ടുള്ള ടെസ്റ്റിംഗ് കിറ്റുകൾ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല ലാബുകൾ ആവശ്യത്തിനനുസരിച്ച് നമുക്കുണ്ട് പക്ഷേ സംസ്ഥാനത്ത് ടെസ്റ്റുകളുടെ എണ്ണം കുറവാണ് ടെസ്റ്റുകളുടെ എണ്ണം കുറവായതുകൊണ്ടാണ് കേസുകളുടെ എണ്ണം കുറയുന്നത് മുഖ്യമന്ത്രി ഇവിടെ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പ്രവാസി മലയാളികൾ അന്യസംസ്ഥാന മലയാളികൾ അതായത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ കേസുകൾ വർദ്ധിക്കുന്നതെന്നാണ് പക്ഷേ സമ്പർക്കത്തിലൂടെ വരുന്ന കേസുകളുടെ എണ്ണവും സംസ്ഥാനത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുമാത്രമല്ല നമ്മളെ എല്ലാവരെയും ആശങ്കയിലാക്കുന്ന ഒരു കാര്യം കോണ്ടാക്ട് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത കേസുകൾ സമ്പർക്കം ഏതുവഴിയാണ് ഉണ്ടായത് എന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത കേസുകളുടെ എണ്ണം സംസ്ഥാനത്ത് വർദ്ധിക്കുകയാണ് പ്രൈമറി കോണ്ടാക്റ്റും സെക്കൻഡറി കോണ്ടാക്റ്റും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യും സംസ്ഥാനത്ത് സാമൂഹ്യ വ്യാപനം ഉണ്ടായി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ സാമൂഹ്യ വ്യാപനം ഇല്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു സ്ഥിതിയുമല്ല സംസ്ഥാനത്ത് പലയിടത്തും സമ്പർക്കം എന്താണ് എന്നറിയാത്ത കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ സന്ദർഭത്തിൽ ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം എന്തുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കാത്തത് ഒരാഴ്ച മുമ്പ് സംസ്ഥാന മുഖ്യമന്ത്രി വൈകുന്നേരം നടത്തുന്ന പതിവ് വാർത്താ സമ്മേളനത്തിൽ 3000 ടെസ്റ്റുകൾ നടത്താൻ ഒരു ദിവസം തയ്യാറാവുന്നു അത് തന്നെ വളരെ ചുരുങ്ങിയ നമ്പറാണ് രാജ്യത്ത് 120,000 ടെസ്റ്റുകൾ ഇപ്പോൾ ഒരു ദിവസം നടത്താനുള്ള സംവിധാനമുണ്ട് 3000 ടെസ്റ്റുകൾ നടത്താൻ കേരളം തയ്യാറാകും എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ചയായി ഇന്നും 3000 ടെസ്റ്റുകൾ സംസ്ഥാനം നടത്തുന്നില്ല 2000 ശരാശരി ഇപ്പോൾ ടെസ്റ്റുകൾ നടക്കുന്നത് അതുകൊണ്ട് സംസ്ഥാനത്ത് ടെസ്റ്റുകളുടെ എണ്ണം കുറവാണ് ടെസ്റ്റുകളുടെ എണ്ണം കുറവായതുകൊണ്ടാണ് COVID-19 കേസുകളുടെ എണ്ണം കുറയുന്നത് ടെസ്റ്റുകൾ കൂടുതൽ നടത്തിയാൽ കേസുകൾ കൂടുമെന്നുള്ള വസ്തുത പറയുന്നതിനെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് നേരിടാൻ തയ്യാറാവരുത് രാഷ്ട്രീയമല്ല ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണങ്ങളോ പ്രത്യാരോപണങ്ങളോ ഉള്ള അവസരമോ അല്ല സംസ്ഥാനത്ത് ടെസ്റ്റുകളുടെ എണ്ണം കുറവാണ് അത് സ്വാഭാവികമാണ് എന്ന് കരുതാൻ കഴിയില്ല സംസ്ഥാനത്ത് ടെസ്റ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ സർക്കാർ ശ്രമിക്കുകയാണോ എന്ന് സംശയിക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് മതിയായ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടാത്തതിന് പിന്നിൽ എന്താണ് എന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി ഒന്ന് വിശദീകരിക്കുന്നത് നല്ലതാണ് ക്വാറന്റൈൻ സംവിധാനങ്ങളെ സംബന്ധിച്ച് വ്യാപകമായിട്ടുള്ള പരാതികൾ ഉയർന്നു വന്നിരിക്കുന്നു ഒരു സ്ഥലത്തും പരാതി പരിഹരിക്കാൻ ആളില്ല സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈന് എവിടെയാണ് നാദനുള്ളത് പലയിടത്തും ക്വാറന്റൈൻ സെന്ററുകളിൽ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളില്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈൻ നടത്തുന്ന സ്ഥലങ്ങളിൽ ടോയ്ലറ്റുകൾ പൊതു ടോയ്ലറ്റുകൾ ഉപയോഗിക്കുന്ന 100 സംഭവങ്ങൾ ഉണ്ടാവുന്നു 100 സ്ഥലങ്ങളിൽ പൊതു ടോയ്ലറ്റുകൾ ഉപയോഗിക്കുന്നു പിന്നെ എന്തിന് ക്വാറന്റൈൻ സാമൂഹ്യമായിട്ട് ആളുകൾ ഒരേ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തിനാണ് ക്വാറന്റൈൻ എയർപോർട്ടുകളിൽ നിന്ന് സർക്കാർ നിയോഗിച്ച ബസ്സുകളിൽ കയറിയിട്ട് ആളുകൾ പോയിട്ട് ഇറങ്ങേണ്ടത് എവിടെയാണെന്ന് അറിയാതെ 6 മണിക്കൂറും 8 മണിക്കൂറും കറങ്ങിയ സംഭവങ്ങളുണ്ടായില്ല കേരളത്തിൽ ചെങ്ങന്നൂർ ടൗണിൽ എത്ര മണിക്കൂറാണ് കഴിഞ്ഞ ദിവസം എറണാകുളത്തു നിന്ന് വന്ന ഒരു വിമാനത്തിൽ വന്ന യാത്രക്കാർ കറങ്ങിയത് ഇത് വാർത്തയായിട്ട് ഉള്ളതല്ലേ മിനിഞ്ഞാന്ന് കണ്ണൂരിൽ എന്താണ് സംഭവിച്ചത് ക്വാറന്റൈൻ സെന്ററുകളിലെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ പോലും ജില്ലാ ഭരണകൂടങ്ങൾക്ക് സാധിച്ചിരുന്നില്ല ക്വാറന്റൈന്റെ സമ്പൂർണമായ ഉത്തരവാദിത്വം തദ്ദേശ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് എല്ലാം തദ്ദേശ സ്ഥാപനങ്ങളാണ് എല്ലാം തദ്ദേശ സ്ഥാപനങ്ങൾ ചെയ്യാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു സംസ്ഥാന ഗവൺമെന്റ് ക്വാറന്റൈൻ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം
തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വല്ല കാശും കൊടുക്കുന്നുണ്ട്. ഒരു നയ പൈസ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഗവൺമെന്റ് കൊടുക്കുന്നില്ല. എല്ലാം തദ്ദേശ സ്ഥാപനങ്ങളുടെ അവരുടെ പ്ലാൻ ഫണ്ടിൽ നിന്നോ തനത് ഫണ്ടിൽ നിന്നോ കൊടുക്കണം. അവർക്കത് സാധിക്കുന്നില്ല. കേരള ഗവൺമെന്റിന്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടല്ലോ. കേരള ഗവൺമെന്റ് സാമ്പത്തിക പ്രതിസന്ധി കോവിഡ് ഭീഷണി നേരിടുന്നതിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നില്ല. ഇഷ്ടം പോലെ കാശുണ്ട്. ഇപ്പൊ കിറ്റ് കൊടുത്തത് എസ് ഡി ആർ എഫിന്റെ ഫണ്ടിൽ നിന്നാണ്. എന്താ ആരും അത് ചൂണ്ടിക്കാണിക്കുന്നില്ല. ഗവൺമെന്റിന് അതിൽ കാശില്ലാത്തത് കൊണ്ടല്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി നേരത്തെ വന്ന സാമ്പത്തികമായിട്ടുള്ള പിന്നെ നമ്മുടെ നീക്കിയിരിപ്പ് ഇതെല്ലാം ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. എന്താ ഈ തദ്ദേശ സ്ഥാപനങ്ങൾ കാശ് കൊടുക്കാത്തത്? ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്നതിൽ വലിയ പാളിച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. പലയിടത്തും ക്വാറന്റൈനിൽ കഴിയുന്നവർ പരാതികൾ ഉന്നയിക്കുന്നു. പരാതികൾക്ക് പരിഹാരമില്ല. കിടക്കാൻ നല്ല സ്ഥലങ്ങളില്ല. നല്ല ആഹാര സാധനങ്ങൾ ലഭിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, പലയിടത്തും പൊതു ടോയ്ലറ്റുകൾ 15-16 ആളുകൾ ഒരു ടോയ്ലറ്റ് ഉപയോഗിക്കുന്നു. ഇന്നത്തെ ഈ ഭീഷണമായിട്ടുള്ള സാഹചര്യത്തിൽ ഇത് ശരിയായ നടപടിയാണോ? ക്വാറന്റൈൻ സംവിധാനങ്ങളുടെ അപര്യാപ്തത വളരെ ശക്തമാണ്. 200,000 കിടക്കകൾ ഗവൺമെന്റ് ഒരുക്കി എന്ന് പറയുന്നു. 200,000 കിടക്കകൾ എവിടെയാണ് ഒരുക്കിയിരിക്കുന്നത് സംസ്ഥാനത്ത്? 200,000 കിടക്കകളെ കുറിച്ച് ഇപ്പോൾ ഗവൺമെന്റ് മിണ്ടുന്നില്ല. ഏപ്രിൽ മാസം 11 തീയതി സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് ഒരു കത്തയച്ചു. ആ കത്തിൽ പ്രവാസി ഇന്ത്യക്കാരുടെ ദാരുണമായ ചിത്രം വരച്ചു കാണിക്കുന്ന കത്തായിരുന്നു. പ്രവാസി ഇന്ത്യക്കാരാകെ ദുരിതത്തിലാണ്. അവരെ അടിയന്തരമായി തിരിച്ചു കൊണ്ടുവരണമെന്നുള്ളത് കേരളത്തിൻ്റെ പൊതുവികാരമാണ്. അതുകൊണ്ട് അങ്ങ് തടസ്സം നിൽക്കരുത്. കേന്ദ്ര സർക്കാർ എന്തോ കേന്ദ്രം തടസ്സം നിൽക്കുന്നത് പോലെ വിശദമായ കത്തയച്ചു. ആ കത്തിൽ അടിവരയിട്ട് മുഖ്യമന്ത്രി പറയുന്നു, പ്രവാസികൾ തിരിച്ചു വന്നാൽ അവരെ ക്വാറന്റൈൻ ചെയ്യാനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ആണ് ഗവൺമെന്റ് കത്തിൽ പറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്നിപ്പോ പറയുന്ന ഹോം ക്വാറന്റൈൻ ആണ് ഞങ്ങൾ പറഞ്ഞതെന്നാണ്. പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിൽ പച്ചയായ രാഷ്ട്രീയമാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അന്ന് കാണിച്ചത്. പ്രവാസി മലയാളികളെ കേന്ദ്ര സർക്കാരിനെതിരെ തിരിച്ചുവിടുക എന്നുള്ള നീചമായ രാഷ്ട്രീയമാണ് ശ്രീ പിണറായി വിജയൻ ആദ്യഘട്ടത്തിൽ കാണിച്ചത്. പിണറായി വിജയൻ വിചാരിച്ചത് ഈ പത്രങ്ങളിലെയൊക്കെ വാർത്ത കണ്ടിട്ട് മോദി സർക്കാർ പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിൽ ഉടനെയൊന്നും താല്പര്യം കാണിക്കില്ല എന്നാണ് ശ്രീ പിണറായി വിജയൻ വിചാരിച്ചത്, കരുതിയത്. അതുകൊണ്ടാണ് രാഷ്ട്രീയമായിട്ട് ഈ പ്രശ്നത്തെ ഉപയോഗപ്പെടുത്താൻ പ്രവാസി മലയാളികളെ കേന്ദ്ര സർക്കാരിനെതിരാക്കാൻ തുടർച്ചയായിട്ട് ആവശ്യങ്ങൾ ഉന്നയിക്കുകയും പ്രധാനമന്ത്രി കത്തയക്കുകയും ചെയ്തത്. വന്ദേ ഭാരത് മിഷൻ യാഥാർത്ഥ്യമാവുന്നതോടുകൂടി പ്രവാസികൾ മടങ്ങി വരാൻ തയ്യാറായതോടുകൂടിയാണ് നിൽക്കക്കള്ളിയില്ലാതെ സർക്കാർ പഴയ നിലപാടിൽ നിന്ന് പുറകോട്ട് പോയത്. ഇപ്പൊ പറയുന്നത് എല്ലാവരും കൂടെ വന്നാൽ എന്ത് ചെയ്യുമെന്നാണ്. എന്താ ഈ ബോധ്യം പിണറായി വിജയനും സർക്കാരിനും ആദ്യം ഉണ്ടായിരുന്നില്ലേ? പ്രവാസികൾ എല്ലാവരും കൂടെ വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ഇപ്പോ മുഖ്യമന്ത്രി ചോദിച്ചത്. ഒരൊറ്റയാളും അതിന് മറുപടി പറഞ്ഞില്ല. 4 വിമാനം ഒരുമിച്ച് വന്നാൽ എന്ത് സൗകര്യമാണ് ഞങ്ങൾ വിമാനത്താവളത്തിൽ ഒരുക്കുക എന്നാണ് പിണറായി വിജയൻ ചോദിച്ചത്. എന്താ അതിൻ്റെ അർത്ഥം? പ്രവാസികൾ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നതിൽ മതിയായ സൗകര്യങ്ങൾ ഒരുക്കാൻ ഗവൺമെന്റിനാവുന്നില്ല എന്നുള്ളതിൻ്റെ കുറ്റസമ്മതമാണ്. അതാണ് തുറന്നു ഏറ്റുപറച്ചിലാണ് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്. 4 വിമാനം ഒരുമിച്ച് വന്നാൽ സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സാർ ഇങ്ങനെ ഒരു സർക്കാരിനെയും കൊണ്ട് നടക്കുന്നത്? പ്രവാസികൾ തിരിച്ചു വരുമ്പോൾ അവർക്ക് മതിയായ യാത്രാ സൗകര്യങ്ങൾ, ക്വാറന്റൈൻ സൗകര്യങ്ങൾ, ഭക്ഷണം സൗകര്യങ്ങൾ ഇതൊക്കെ ഒരുക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് എല്ലാവരെയും കൂടെ തിരിച്ചെത്തിക്കണമെന്ന് കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടത്? അന്ന് എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്ന കാര്യം? രാഷ്ട്രീയ പ്രേരിതമായി പ്രവാസി മലയാളികളുടെ പ്രശ്നം ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരാനാണ് സർക്കാർ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചത്. പ്രവാസികൾ തിരിച്ചു വരാൻ തുടങ്ങിയപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ഒന്നിച്ചു വന്നാൽ ബുദ്ധിമുട്ടാണ് എന്നാണ് പറഞ്ഞത്.
മുഖ്യമന്ത്രി അന്യസംസ്ഥാന മലയാളികളെയും അന്യരാജ്യക്കാരായിട്ടുള്ള മലയാളികളെയും തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തമായിട്ടുള്ള നിലപാടാണ്. എല്ലാ ദിവസവും പത്രസമ്മേളനത്തിൽ പറയുകയാണ്, ഞങ്ങൾ വളരെ വിശാലമായ മനസ്ഥിതിയാണ് ഇക്കാര്യത്തിൽ, എല്ലാവരും വരട്ടെ എന്നാണ്. കഴിഞ്ഞ ദിവസം ഭോപ്പാലിൽ നിന്നും ഇന്ത്യയിലെ പല വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ട്രെയിനുകൾ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അന്യ സംസ്ഥാന മലയാളികൾക്ക് പലർക്കും കേരളത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്നില്ല. എന്താ കാരണം? ആദ്യം പറഞ്ഞത് മോദിക്ക് കത്തയച്ചവരാണ്, പ്രധാനമന്ത്രി കത്തയച്ചവരാണ്. കത്തയച്ചവരിപ്പോ ഞങ്ങളുടെ പാസ് ഇല്ലെങ്കിൽ വരാൻ കഴിയില്ല എന്നുള്ള ന്യായം, ഞങ്ങളുടെ പാസ് എടുക്കണമെങ്കിൽ പി എൻ ആർ നമ്പർ കാണിക്കണം. ശ്രമിക് സ്പെഷ്യൽ ട്രെയിനിൽ പി എൻ ആർ നമ്പർ ഇല്ല, ഓർഡിനറി ടിക്കറ്റ് മാത്രമേ ഉള്ളൂ. ഇവിടേക്ക് വരാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ സൗകര്യങ്ങളില്ല. പാസ് കിട്ടിയ ആൾക്കാർക്ക് പലർക്കും ഇവിടെ വരാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അന്യസംസ്ഥാന മലയാളികളെയും അന്യസംസ്ഥാന ഇന്ത്യക്കാരെയും, അല്ല കേരളത്തിൽ നിന്നുള്ള പ്രവാസി ഇന്ത്യക്കാരെയും തിരിച്ചു കൊണ്ടുവരുന്നതിൽ സംസ്ഥാന ഗവൺമെന്റിന് ഒരു താല്പര്യവുമില്ല. അതിനുള്ള കാരണം, ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും ഗവൺമെന്റ് ഒരുക്കിയിട്ടില്ല. സമ്പൂർണമായിട്ടുള്ള പാളിച്ചയാണ് ക്വാറന്റൈൻ സംവിധാനത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ നടക്കുന്നത്. വസ്തുതകൾ മറച്ചു വെക്കാൻ കഴിയുമോ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുകയുണ്ടായി. ഞാൻ ആ കാര്യത്തിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. വസ്തുതകൾ മറച്ചു വെക്കുന്ന സംസ്ഥാനങ്ങൾ വേറെയുണ്ട്. ബംഗാളിലെ കോവിഡ് 19 പോസിറ്റീവ് കേസുകൾ മറച്ചു വെച്ചത് കേന്ദ്രം കണ്ടുപിടിച്ച് പുറത്തുവിട്ടത് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അറിഞ്ഞില്ലെന്നാണ്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കോവിഡ് 19 പോസിറ്റീവായ ഒരു കേസ്, മരിച്ചു കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് പറയുന്നത് കോവിഡ് പോസിറ്റീവ് അല്ല, നെഗറ്റീവ് ആണെന്നാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കോവിഡ് പോസിറ്റീവായ ഒരു കേസ്, മരണം കഴിഞ്ഞപ്പോൾ നെഗറ്റീവായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 2 കേസുകൾ സംശയാസ്പദമാണ്. 16 വാർഡിൽ മരിച്ച ഒരു കേസ് കോവിഡ് 19 പോസിറ്റീവ് ആണെന്നാണ് ആരോഗ്യ പ്രവർത്തകരും ഡോക്ടർമാരും പറയുന്നത്. പക്ഷേ സർക്കാർ ആ കാര്യം തുറന്നു പറയാൻ തയ്യാറാവുന്നില്ല. പല കേസുകളെക്കുറിച്ചും സംശയങ്ങളുണ്ട്. മാഹിയിൽ മലയാളി മരിച്ചാൽ അത് പോണ്ടിച്ചേരിയുടെ അക്കൗണ്ടിലാണ് പെടുന്നത്. കോയമ്പത്തൂരിൽ പാലക്കാടുകാരൻ മരിച്ചാൽ അത് തമിഴ്നാടിൻ്റെ അക്കൗണ്ടിലാണത്. ഇതെങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത്? ഈ ചോദ്യങ്ങളൊന്നും ചോദിക്കണമെന്ന് വിചാരിച്ചതല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കുകയും വേണ്ട. പക്ഷെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. അതുകൊണ്ടൊരു ട്രാൻസ്പെറൻസിയുടെ പ്രശ്നമുണ്ട്. ഗവൺമെൻറ് ചില കാര്യങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഗവൺമെൻറ് ആദ്യം നടത്തിയ പ്രതിദിന പി ആർ പരിപാടിയിലൂടെ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല പിന്നീട് നടക്കുന്നത്. ഒരാഴ്ച മുമ്പ് 3000 ടെസ്റ്റുകൾ നടത്തുമെന്ന് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടും 2000 ടെസ്റ്റുകൾ പോലും ആവുന്നില്ല. ക്വാറന്റൈൻ ഒരു സൗകര്യങ്ങളും ഒരുക്കാൻ സാധിക്കുന്നില്ല. സന്നദ്ധം വളണ്ടിയർമാർ പോലീസിനെ സഹായിക്കുന്നതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത്. 200,000 സന്നദ്ധം വളണ്ടിയർമാർ? എന്താ അവരുടെ സേവനം? സന്നദ്ധം വളണ്ടിയർ പട്ടിക പൂർണ്ണമായിട്ടും രാഷ്ട്രീയവൽക്കരിച്ചു ഈ സർക്കാർ. DYFI പരമാവധി തിരികെ എല്ലാ പഞ്ചായത്തിലും DYFI മാത്രമാണ് കൊടുക്കുന്നത്. ഒരു സന്നദ്ധം വളണ്ടിയറെ എവിടെയും കാണാനില്ല. ഒരു ക്വാറന്റൈൻ സെന്ററും കേന്ദ്രീകരിച്ച് സന്നദ്ധ വളണ്ടിയർമാരുടെ സേവനം ലഭിക്കുന്നില്ല. ഒരു റെയിൽവേ സ്റ്റേഷനിലും, നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ വിമാനത്താവളങ്ങൾക്ക് പുറത്തും റെയിൽവേ സ്റ്റേഷനുകൾക്ക് പുറത്തും ക്വാറന്റൈൻ സെന്ററുകളിലുമെല്ലാം സേവന പ്രവർത്തനം നടത്തുന്ന വോളണ്ടിയർമാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ദയവായിട്ട് എല്ലാ മാധ്യമപ്രവർത്തകരും കൂടി ഒന്ന് പരിശോധിക്കണം. കേരളത്തിൽ വിമാനത്താവളത്തിന് പുറത്തോ തീവണ്ടി റെയിൽവേ സ്റ്റേഷന് പുറത്തോ ക്വാറന്റൈൻ സെൻ്ററുകൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്ന ഒരു സന്നദ്ധ വളണ്ടിയറേയും കാണാനില്ല. ഞാൻ വെറുതെ പറയുന്നതല്ല, വാളയാറിലും കളിയിക്കാവളയിലും പിന്നെ കർണാടകയിൽ നിന്നുള്ള അതിർത്തിയിലും മലയാളികൾ വന്ന് കുടുങ്ങി 6-8 മണിക്കൂർ നിൽക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു സന്നദ്ധ വളണ്ടിയറും ഒരു കുപ്പി വെള്ളം കൊടുക്കാൻ പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പോലീസിനെ സഹായിക്കാൻ സന്നദ്ധ വളണ്ടിയർമാരുണ്ടാവും എന്നാണ് പറയുന്നത്. സന്നദ്ധ വളണ്ടിയർമാർ ഈ കമ്മ്യൂണിറ്റി കിച്ചണിലെ ഈ
പിന്നെ എന്താ പറയാ മേൽനോട്ടത്തിൽ മാത്രമായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത്. ആ കമ്മ്യൂണിറ്റി കിച്ചന്റെ കഥ കഴിഞ്ഞോടുകൂടി സന്നദ്ധ വളണ്ടിയർമാർ എവിടെയും ഇല്ല. ഇപ്പൊ പോലീസിനെ സഹായിക്കുന്നതാണ്, അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണല്ലോ, അപ്പൊ ഇനി പോലീസ് പണിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ ഇത് വളരെയധികം ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട വിഷയമാണ്. സംസ്ഥാന ഗവൺമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നതിൽ വളരെ വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ വീഴ്ച അപായകരമായ സൂചനയാണ് നൽകുന്നത്. ഗവൺമെന്റ് പല സ്ഥലങ്ങളിലും പിടിവിട്ടിരിക്കുകയാണ്. സർവകക്ഷി യോഗം നടന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിലൂടെ എനിക്ക് ബോധ്യമായ കാര്യം, അവിടെ കേട്ടിരുന്ന എല്ലാവർക്കും ബോധ്യമായ കാര്യം, ഒറ്റയടിക്ക് ആളുകൾ കേരളത്തിലേക്ക് വരുന്നതിൽ സർക്കാരിന് താല്പര്യമില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള സൂചനയാണ്. അതുകൊണ്ട് ടെസ്റ്റുകൾ വർദ്ധിപ്പിക്കണം, ക്വാറന്റൈൻ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം, തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് കാശ് കൊടുക്കണം ഗവൺമെന്റ്. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ക്വാറന്റൈൻ നടത്തിക്കൊള്ളാം. ഒരു ചെലവും സംസ്ഥാന ഗവൺമെന്റ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഒരു ഗവൺമെന്റ് ഇവിടെ ഇടനിലക്കാരനായിട്ട് നിൽക്കുന്നത്? ആദ്യം പറഞ്ഞു ഞങ്ങൾ ഫ്രീ ആയിട്ട് എല്ലാവർക്കും ക്വാറന്റൈൻ കൊടുക്കാം, ഇപ്പം നിലപാട് മാറ്റി പൈസ എല്ലാവരും കൊടുക്കണം. മുഖ്യമന്ത്രി ഉടനെ ഉത്തരവിറങ്ങുമെന്നാണ് പറഞ്ഞത്. പാവപ്പെട്ടവനെ പണക്കാരനെ തിരിച്ചറിയാൻ എങ്ങനെ എന്താ വഴിയുള്ളത്? പാവപ്പെട്ടവനെയും പണക്കാരനും ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. വരുന്നവരുടെയൊക്കെ ചെലവ് അവരവർ വഹിക്കണം എന്നാണ് പറയുന്നത്. ശരി, ക്വാറന്റൈൻ സെന്ററുകളിലെ ചെലവെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് വഹിക്കണ്ടേ? അതുകൊണ്ട് അടിയന്തരമായി സംസ്ഥാന ഗവൺമെന്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ക്വാറന്റൈൻ സൗകര്യത്തിനുള്ള ചെലവ് കൊടുക്കണം, പണം കൊടുക്കണം, ക്വാറന്റൈൻ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം, ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. സാമൂഹ്യ വ്യാപന സാധ്യത തള്ളിക്കളയാൻ പറ്റാത്ത സാഹചര്യത്തിൽ അത് കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള റാൻഡം ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. സംസ്ഥാന ഗവൺമെന്റ് ലാഘവത്തോടുകൂടി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ പ്രളയകാലത്ത് സംഭവിച്ച കഴിഞ്ഞ പ്രളയകാലത്ത് സംഭവിച്ചത് തന്നെ ആവർത്തിക്കും, ദുരന്തം ഇരട്ടിയാവും. പ്രളയകാലത്ത് ഇതുപോലെയായിരുന്നു, എല്ലാ ദിവസവും വൈകുന്നേരം പത്രസമ്മേളനം ഉണ്ടായിരുന്നു, പി ആർ വർക്കുണ്ടായിരുന്നു. പക്ഷേ പ്രളയം തുടങ്ങിയപ്പോൾ എല്ലാം കൈവിട്ടു പോയി, ഡാമുകളെല്ലാം തുറന്നുവിട്ട് നമ്മൾ കേരളം മുഴുവൻ വെള്ളത്തിനടിയിലായി. സ്ഥിതിഗതികൾ ആ നിലയിലേക്കാണ് പോകുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ നിയന്ത്രണം പല കാര്യങ്ങളിലും നഷ്ടമായിരിക്കുന്നു. ഗവൺമെന്റ് ഈ ദുരിതകാലത്ത് രാഷ്ട്രീയം പറയാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോഴും സർക്കാർ ദുരിതകാലത്ത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവരുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകളും അതിനുള്ള സമാഹരണവും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ബെവ്കോ ആപ്പിൻ്റെ കാര്യം തന്നെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചതാണ്. എന്തിനാ ഇങ്ങനെ ഒരു ആപ്പ് വെച്ചത്? ബെവ്കോ ആപ്പിൽ നമ്മൾ അവരുടെ ഈ പിന്നെ ബിവറേജസ് കോർപ്പറേഷൻ്റെ പുതിയ ആപ്പിൽ ഒരു കാര്യവും നടക്കുന്നില്ല. ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു സ്റ്റാർട്ടപ്പുകളെ അപമാനിക്കരുത്, കാരണം സി പി എമ്മിൻ്റെ സൈബർ പോരാളികൾ നടത്തുന്ന ഒരു സ്ഥാപനമാണിത്. അതുകൊണ്ടാണ് യോഗ്യരായിട്ടുള്ള ആളുകളെ ഒഴിവാക്കി സ്വജനപക്ഷപാതത്തിലൂടെ സി പി എം സൈബർ പോരാളികൾക്ക് ഈ കരാറ് കൊടുത്തത്. ഇത്രയും ഒരു ഒരു വെർച്വൽ ക്യൂ, പിന്നെ മര്യാദയ്ക്ക് അതിൻ്റെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കാത്തവരാണ്. കേരളത്തെ നാറ്റിക്കരുത്. കേരളത്തിൽ പ്രഗത്ഭരായിട്ടുള്ള നിരവധി സ്റ്റാർട്ടപ്പുകൾ ഈ കാര്യം ചെയ്യാൻ കഴിയുന്നവരുണ്ട്, ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. നമ്മൾ ശബരിമലയിൽ വെർച്വൽ ക്യൂ നടത്തിയിട്ടുണ്ട്, സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളുണ്ട്. ഇത് ഈ രണ്ട് മൂന്ന് ഡി വൈ എഫ് ഐക്കാർക്ക് സർക്കാരിൻ്റെ സിൽബന്ധികൾക്ക് ചെയ്ത് കൊടുത്തു. അവർക്ക് ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. കൊരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലുള്ള കളിയാണ് ഈ ആപ്പ് കൊണ്ട് സർക്കാർ കളിക്കുന്നത്. സർക്കാർ തന്നെ ആപ്പിലായിരിക്കുകയാണ്. ഇന്ന് കുടിയൻ മദ്യപാനികളെല്ലാം പിന്നെ പോയി നിന്ന് എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആപ്പിലൊന്നും നടക്കുന്നില്ല. എന്നിട്ട് നേരെ ആപ്പുണ്ട് താനും എന്നിട്ട് മാനുവലായിട്ട് വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മദ്യം. പിന്നെ എന്തിനാണ് ഈ പരിപാടി? സ്വജനപക്ഷപാതം നടത്തി സ്വന്തക്കാർക്ക്, യോഗ്യതയില്ലാത്തവർക്ക് ഇത് കൊടുക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം അതായിരുന്നു. അങ്ങനെ കൊടുത്തതുകൊണ്ടാണ് ഈ ദുർഗതി ഉണ്ടായത്. പിന്നെ അഴിമതി ഇല്ലെന്നാണ് സർക്കാർ പറയുന്നത്. 200,000 ജില്ലയാണ് ഉറപ്പിയ കൊടുത്തിട്ടുള്ളൂ. കേട്ടാൽ വളരെ എളുപ്പമാണ്, 200,000 ജില്ലയാണോ? 15 വയസ്സാണോ ഒരു SMS-ന്? 12 വയസ്സ് പോകാനും 3 വയസ്സ് വരാനും? ഏത് ലോകത്താണ് ഈ സർക്കാർ? ഇന്ന് 15 വയസ്സുകളുടെ ആവശ്യമുണ്ടോ ഒരു SMS അയക്കാൻ? ഇന്ന് ഏത് സാങ്കേതിക വിദ്യയുടെ ലോകത്താണ് സർക്കാർ ജീവിക്കുന്നത്? എന്തിനാ ഈ കമ്പനിയെ കൊണ്ട് SMS-നുള്ള കാശ് കൊടുപ്പിക്കുന്നത്? SMS-നുള്ള കാശ് സർക്കാരിന് കൊടുത്താൽ പോരെ?
അപ്പോൾ എസ് എം എസിന് 15 വയസ്സ് 12 വയസ്സ് പോകാനും 3 വയസ്സ് വരാനും ഒരു ദിവസം എത്ര എസ് എം എസ് പോകുന്നതും വരുന്നതും ഒരു മാസം 100,000 രൂപയാണ് അധികം ഇവർ കിട്ടുന്നത്. വലിയ സാമ്പത്തിക ഇടപാടാണ് ഇതിന് പിന്നിലുള്ളത്. പച്ചയായ അഴിമതിയാണ് ഇതിലുള്ളത്. സ്വജനപക്ഷപാതമാണ് നടന്നിരിക്കുന്നത്. കോവിഡ് കാലത്തും കൈയിട്ട് വാരുകയാണ്. കണ്ണൂർ ജില്ലയിൽ പുഴയിൽ ക്ലീൻ ചെയ്യാൻ കരാറ് കൊടുത്തു. മണൽ മുഴുവൻ ആ കമ്പനി വിറ്റഴിക്കാൻ ശ്രമിച്ചു. ഞാൻ മനസ്സിലാക്കുന്ന പത്തനംതിട്ടയിലെ സ്ഥിതി തന്നെയാണെന്നാണ്. അതുകൊണ്ട് കോവിഡ് കാലത്ത് കൊള്ള നടത്താനും സർക്കാർ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കൊള്ള അവസാനിപ്പിക്കാനുള്ള നടപടിയാണ് വേണ്ടത്. അത് കോൺഗ്രസിൻ്റെ ഒരു പ്രചരണമാണ്. ഞാൻ പറഞ്ഞതും കോൺഗ്രസ് പറഞ്ഞതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞത് സർക്കാരുമായി സഹകരിച്ച് ജനങ്ങളെ സഹായിക്കാനുള്ള സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്നാണ്. അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചത് കോൺഗ്രസ്സാണ്. ആ കാര്യത്തിൽ ഇപ്പോഴും നിലപാട് മാറ്റമില്ല. ജനങ്ങളെ സഹായിക്കാൻ ഏറ്റവും കൂടുതൽ റിലീഫ് ആക്ടിവിറ്റി കേരളത്തിൽ നടത്തിയത് BJP ആണ്. തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് BJP, കാരണം ഇപ്പോൾ വലിയ തോതിലുള്ള ജനകീയ സമരങ്ങൾ നടക്കില്ല. എല്ലാ സമരങ്ങളും COVID-19 റെഗുലേഷൻസ് പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത്. അല്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വാർത്ത കൊടുക്കുന്നില്ലല്ലോ. നിങ്ങൾ ഞാൻ നടത്തിയ എല്ലാ വാർത്താ സമ്മേളനങ്ങളും എൻ്റെ ഫേസ്ബുക്ക് പേജിലും BJP കേരളത്തിലും ഉണ്ട്. നിങ്ങൾ വാർത്ത കൊടുക്കുന്നില്ല, ഞാൻ ഉത്തരവാദിയല്ലല്ലോ. വാർത്ത കൊടുത്താലല്ലേ ഇതറിയുള്ളൂ, വരുള്ളൂ. നിങ്ങളെല്ലാം ഗവൺമെന്റിന് അനുകൂലമായിട്ടുള്ള വാർത്തകളാണ് കൂടുതൽ കൊടുക്കുന്നത്. ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രവാസികളും വരുന്നവര് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി, അല്ലാതെ വരുന്നവരെയാണ് സ്വീകരിക്കാതിരിക്കുക എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ PNR നമ്പർ തന്നെ ചോദിക്കുന്നത്. അത് ഒഴിവാക്കിയാൽ മതിയല്ലോ. അപ്പൊ ട്രെയിനിലെ ആളുകൾക്ക് വരാമല്ലോ. ഈ ആരോഗ്യവകുപ്പിന് ഇതിനകത്ത് വലിയ വീഴ്ച പറ്റിയിട്ടുണ്ടോ? ആരോഗ്യവകുപ്പ് ഈ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതല്ലാതെ, ഞാൻ പറഞ്ഞല്ലോ, ആരോഗ്യവകുപ്പ് ഈ നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ പ്രായോഗിക തലത്തിൽ ഇത് നടക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ദയവായി പത്തനംതിട്ട ജില്ലയിലെ ക്വാറന്റൈൻ സെന്ററുകളിൽ, അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ ക്വാറന്റൈൻ സെന്ററുകളിൽ, ഈ ക്വാറന്റൈൻ സെന്ററുകളിലെ സൗകര്യങ്ങളെ കുറിച്ചൊന്ന് അന്വേഷിക്കാൻ നമ്മൾ തയ്യാറാവണം. ഞാനത് അന്വേഷിച്ചത് കൊണ്ടാണ് ഇന്നും എനിക്ക് വന്ന കോളുകളിൽ പലതും. ക്വാറന്റൈൻ സൗകര്യങ്ങളിൽ, ഈ സെന്ററുകളിൽ ഈ പ്രശ്നമുണ്ട്. ആരാ അത് പരിശോധിക്കുന്നത്? ആരാ അന്വേഷിക്കുന്നത്? തദ്ദേശ സ്ഥാപനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. കിച്ചൺ കഴിഞ്ഞ് അവരുടെ കമ്മ്യൂണിറ്റി കിച്ചന് വേണ്ടിയിട്ട് അവർ അസലായിട്ട് കഷ്ടപ്പെട്ടു. ഒരു പൈസയും ഗവൺമെൻറ് കൊടുത്തില്ല. ഇപ്പോൾ ഈ ക്വാറന്റൈനും അവരെ തലയിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് പൈസ കൊടുത്താലേ, ഗവൺമെൻറ് ചെലവാക്കിയാലേ ഈ നല്ല ക്വാറന്റൈൻ സെൻ്ററുകൾ തുറക്കാൻ പറ്റുള്ളൂ. ഇന്നലെ നമ്മൾ ചാനലുകളിലെല്ലാം കണ്ടത് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അടക്കമുള്ളവർ പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസുകാരെ ഭീഷണിപ്പെടുത്തുന്നു, കൈവെട്ടും കാലുവെട്ടും എന്നൊക്കെ പറയുന്ന ഒരു സംഭവം. അത് ഇടുക്കിയിൽ നിന്നാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. നേരത്തെ 1-2-3 പറഞ്ഞ് മണിയാശൻ പറഞ്ഞ് അതേ സ്ഥലത്തു നിന്നാണ് എന്നുള്ളതാണ്. ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? CPM ഒരു MLA തന്നെ പറഞ്ഞല്ലോ, ഞങ്ങളെ വിശ്വസിച്ചാൽ സഹായിക്കും, ചതിച്ചാൽ അല്ല. ഞങ്ങളെ വിശ്വസിച്ചില്ലെങ്കിൽ ശരിയായി കളയുന്നു. അത് അവരുടെ നയമാണ്. CPM അവരുടെ പാർട്ടിക്കാരാണെങ്കിൽ പാമ്പിനെ കൊണ്ട് കൊല്ലിച്ചാൽ പോലും അവർ രക്ഷിക്കും, അല്ലേ? ഇവിടെ ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ കൊലപാതകം പാമ്പിനെ ഉപയോഗിച്ചുള്ള ഇത്രയും പ്രമാദമായിട്ടുള്ള ഈ കൊലപാതകം നടത്തിയത് ഒരു CPM പ്രവർത്തകനാണല്ലോ, DYFI ഉന്നതനായിട്ടുള്ള ഒരു പ്രവർത്തകനാണല്ലോ. അയാളെ രക്ഷിക്കാൻ ആദ്യം മുതൽ രംഗത്തിറങ്ങിയത് CPM പ്രവർത്തകരാണല്ലോ, DYFI പ്രവർത്തകരാണല്ലോ.
ഗവൺമെന്റിന്റെ ആളുകൾ പോലീസ് പാർട്ടി നേതാക്കന്മാർ എല്ലാവരും ആ ദാരുണമായിട്ടുള്ള കൊലപാതകത്തിലെ പ്രതിയെ സഹായിക നിലപാടല്ലേ സ്വീകരിച്ചത്? കേരളം കണ്ട ഏറ്റവും നീചമായ മനസാക്ഷിയെ നടുക്കിയ കൊലപാതകത്തിലെ പ്രതി സി പി എമ്മുകാരനാണ്. അയാളെ സഹായിക്കാൻ എല്ലാ പണിയും എടുത്തത് സി പി എം ആണ്. ഡിവൈഎഫ്ഐ നേതാക്കളാണ് ആദ്യം അയാളെ രക്ഷക്കെത്തിയത്. നിൽക്കക്കള്ളി ഇല്ലാതെയാണ് പിന്നീട് നേതാക്കന്മാർക്ക് അവസാനം തള്ളി പറയേണ്ടി വന്നത്. ഇത് കേരളത്തിൽ ഈ കാലത്തും ഈ കോവിഡ് കാലത്ത് പോലും സി പി എമ്മിന് ഇങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു എം എൽ എ പറയുക, വിശ്വസിച്ചാൽ കൂടെ നിൽക്കും, ഇല്ലെങ്കിൽ ശരിയായിക്കളി. ഇന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ഇതുവരെ നടന്നിട്ടുള്ളത് ചോരക്കളി ഇല്ലാത്ത ഭരണമെന്നാണ് ഇന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്, സി പി എമ്മിൻ്റെ പാർട്ടി സെക്രട്ടറി. അതിനെ കുറിച്ച് എന്താ പറയുക? അല്ല, അതിപ്പോ ഇനി ഈ കോവിഡ് കാലമായതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇത്രയും കാലം നടത്തിയ രാഷ്ട്രീയ കൊലപാതകങ്ങളും അക്രമങ്ങളും എല്ലാം ചോരക്കളി തന്നെ ആയിരുന്നല്ലോ. ഓക്കെ, അപ്പോ നമുക്ക് അവസാനിപ്പിക്കാം. ഒരു വാക്ക് നന്ദി പറയുന്നതിനായിട്ട് പ്രസ് ക്ലബിന്റെ ജോയിന്റ് സെക്രട്ടറി അനൂപ് ശ്രീധരനേഷ്. സുരേന്ദ്രൻ പത്തനംതിട്ടക്കാർക്ക് വളരെ സുപരിചിതനാണ്. ഒരുപക്ഷെ അദ്ദേഹം പത്തനംതിട്ടക്കാർക്ക് മാത്രം പത്തനംതിട്ടക്കാർക്കും പരിചിതനാണ്, അതുപോലെ എല്ലാവരെയും ഒരുപക്ഷെ സുരേന്ദ്രൻ അറിയുകയും ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് വരുമ്പോൾ ഒരു ഔപചാരികതയുടെ പേരിലാണ് അദ്ദേഹത്തിന്റെ നന്ദി പറയേണ്ടതുള്ളൂ. കാരണം ഇവിടെ അല്ലെങ്കിലും ഈ നാട്ടുകാരൻ എന്ന നിലയ്ക്കാണ് ഏറെക്കാലമായി അദ്ദേഹം നമ്മുടെ പത്തനംതിട്ടയിലുണ്ട്, അതിനുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത്. എന്തായാലും പത്തനംതിട്ട പ്രസ് ക്ലബിന്റെ മീറ്റ് ദി പ്രസ് പരിപാടിയിൽ പങ്കെടുത്തതിന്, വിശദമായി സംസാരിച്ചതിന്, എല്ലാ കാര്യങ്ങളും പ്രതിപാദിച്ചു പോയതിന് ഒക്കെ നന്ദി പറയുന്നു. താങ്ക് യു.